എന്തുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് ഗൂഗിള് ആപ്പിൾ ഒക്കെ പോലത്തെ കമ്പനികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഫോൺ എടുത്ത് നോക്കുക. നമ്മുടെ ഫോണിൽ ഒരു 10-50 ആപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകൾ ഒരു 5-6 ആപ്പുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ ഒരെണ്ണം പോലും ഇന്ത്യൻ ആപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളത്, അതിൻ്റെ ഒരു റൂട്ട് കോസിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലുള്ള ഒരു ലിമിറ്റേഷൻ നമുക്ക് മനസ്സിലാവുക. നമ്മൾ പലപ്പോഴും കുറച്ച് പഴകിയ സിലബസാണ് പഠിക്കുന്നത്. അത് എല്ലാ കാര്യങ്ങളിലും അതെ. ഇപ്പം നമ്മൾ IT എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂളിൽ ടെക്നോളജി എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറയും. നമ്മുടെ സ്കൂളിൽ ടെക്നോളജി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മൗസും കീബോർഡും ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ പഠിപ്പിക്കുന്ന വളരെ പരമ്പരാഗത രീതിയിലുള്ള, ഒരു പക്ഷേ ഈ ഡിജിറ്റൽ മൈഗ്രൻസ് എന്ന് പറയും അഥവാ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ ആ ടെക്നോളജിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് ഇത്തരം ഡിവൈസുകൾ ടൂളുകളെയൊക്കെ പരിചയപ്പെടുത്തുന്ന കരിക്കുലമാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെയുള്ള ടെക്നോളജി എഡ്യൂക്കേഷൻ കരിക്കുലം. പക്ഷേ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ നേറ്റീവ്സാണ്, അഥവാ അവർ ടെക്നോളജിയുടെ കാലത്ത് ജനിച്ചു വീണ ആളുകളാണ്. അവർക്ക് നമ്മൾ ഇത് വേറെ വേറെയാണ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് എന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കിതൊക്കെ നേരത്തെ അറിയാം. 1-2 വയസ്സായ കുട്ടികൾ വരെ യൂട്യൂബൊക്കെ വളരെ സുഗമമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആ കുട്ടികൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വേണ്ടുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഹെലോ AI പ്രോഗ്രാമിൻ്റെ ഒരു പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്. ഇന്ന് ഈ ടെക്നോളജി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ലോകത്ത് ഇന്ന് എല്ലാ കാര്യങ്ങളും ഇന്നൊരു ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലേ. എല്ലാം ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക, എല്ലാ സംഗതികളും ഡിജിറ്റൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ ഗ്രോസറി സ്റ്റോർ വരെ ഓൺലൈനിലേക്ക് വരുന്നു, മെഡിക്കൽ സ്റ്റോർ ഓൺലൈനിലേക്ക് വരുന്നു, ഇ-കൊമേഴ്സ് ഒക്കെ ആൾറെഡി ഓൺലൈനിലെത്തി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലേക്ക് വരുന്ന ഈ ഒരു കാലത്ത് ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ സാധ്യതകളെ അറിയുക അല്ലെങ്കിൽ ഈ ടെക്നോളജികളെ നേരിട്ട് അറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെക്നോളജി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ അവസരങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ടെക്നോളജി എഡ്യൂക്കേഷൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. നമ്മളുടെ ഭക്ഷണ ഉൽപ്പാദനം മുതൽ നമ്മുടെ ബഹിരാകാശം വരെയുള്ള കാര്യങ്ങളിൽ, വീട് നിർമ്മാണം ആയിക്കോട്ടെ, യാത്രാ മാധ്യമങ്ങളിലായിക്കോട്ടെ, എല്ലാത്തിലും പുതിയ ടെക്നോളജികൾ വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മുന്നേറ്റങ്ങളെ നമ്മുടെ സ്കൂൾ സമയം മുതൽക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനായി കഴിഞ്ഞാൽ അവർക്ക് റൈറ്റ് കരിയറുകളിൽ എത്താൻ സാധിക്കും. ഇന്ന് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ടും ആളുകൾ ഒരു കരിയർ ഗോൾ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു കാലത്ത് സ്കൂൾ തലം മുതൽക്ക് തന്നെ ശരിയായിട്ടുള്ള ദിശാബോധം നൽകുന്ന, ശരിയായിട്ടുള്ള ഒരു കരിയർ അവെയർനെസ് നൽകുന്ന, ശരിയായിട്ടുള്ള അവസരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഹെലോ AI. അപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ആ നിലവിലുള്ള പാഠ്യപദ്ധതിയോടൊപ്പം തന്നെ ഒരു സപ്ലിമെൻ്ററി പ്രോഗ്രാമായിട്ട് ഈ ഹെലോ AIയുടെ ഒരു ടെക്നോളജി എഡ്യൂക്കേഷൻ കരിക്കുലം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ട് ഹെലോ AIക്ക് സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, കൂടാതെ ഇഡാപ്റ്റ് ആപ്പിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ടെക്നോളജികൾ നമ്മുടെയൊക്കെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരം ടെക്നോളജികൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓക്കെ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, മെഡിക്കൽ മേഖലയിൽ ഇതെങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു വക്കീലാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഓക്കെ, വക്കീലാവുകയാണെങ്കിൽ ആ മേഖലയിൽ എങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഇനി ഇതുപോലെ ബിസിനസ് മേഖലയിലോ മാർക്കറ്റിംഗ് മേഖലയിലോ എന്ത് മേഖലയിലും ഇത്തരം ടെക്നോളജികൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്ന അനേകം ഷോർട്ട് കോഴ്സുകൾ ഇഡാപ്റ്റിലുണ്ട്. ഇത്തരത്തിലുള്ള 200-ലധികം ഷോർട്ട് കോഴ്സുകൾ അടങ്ങുന്ന പ്രോഗ്രാമാണ് ഇഡാപ്റ്റ് ആപ്പിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഹെലോ AIയുടെ ടെക്സ്റ്റ് ബുക്ക്, ഇഡാപ്റ്റ് ആപ്പിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ്, കൂടാതെ നമ്മുടെ സ്കൂളിലുള്ള അധ്യാപകർക്ക് വേണ്ടുന്ന ഇത്തരം കരിക്കുലം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പൂർണ്ണമായിട്ടുള്ള ട്രെയിനിങ്, കൂടാതെ അവർക്ക് അവരുടെ ക്ലാസ്സുകളിൽ ഉപയോഗിക്കാനുള്ള PPT, ഇത്തരം നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ആക്ച്വലി ഈ ഹെലോ AI എന്നുള്ള പ്രോഗ്രാം. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കിയാൽ മാത്രമേ കേരളം ഒരു മുൻനിര നാടായിട്ടൊക്കെ മാറുള്ളൂ. ഒരുപാട് ന്യൂ ജെൻ സ്കില്ലുകളുള്ള പുതിയ കാലത്തെ അവസരങ്ങളെ നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി കേരളത്തിൽ രൂപീകൃതമാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പുതിയ വിദ്യാഭ്യാസം ലഭ്യമാവണം. അപ്പോൾ നമ്മുടെ സ്കൂളിങ്ങിൻ്റെ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള കമ്പനികളോ അല്ലെങ്കിൽ ലോകത്തെ ഡിസ്രപ്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജികളോ ഉണ്ടാവാത്തതെന്നുള്ളതിൻ്റെ ഒരു റൂട്ട് കോസ് ഇന്നൊവേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കരിക്കുലം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്തിട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും വലിയ ലോകത്തേക്ക് കടക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഈ ഹെലോ AI പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചിട്ട് അവരുടെ ഒരു പ്രോഗ്രാമായിട്ട്, അവിടുത്തെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അഥവാ
ഒരു സസ്റ്റൈനബിൾ മോഡലിൽ സ്കൂളിന്റെ തന്നെ ഭാഗമായിട്ട് ഈ ടെക്നോളജി എഡ്യൂക്കേഷൻ കൂടി നടപ്പിലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളുകളെ പുതിയ കാലത്തെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന, കാരണം നമ്മൾ കുട്ടികളെയൊക്കെ ആ ഒരു അർത്ഥത്തിലാണല്ലോ തയ്യാറാക്കുന്നത്, ഭാവിയിലേക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഇത്തരം മേഖലകളിലാണ് അവസരങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ അവസരങ്ങളുടെ ഭാഷ സ്വായത്തമാക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ ഹെലോ എ ഐ പ്രോഗ്രാമിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക.